ഹായ് ഫ്രണ്ട്സ്, എ സി സിസ്റ്റം സീരീസിന്റെ രണ്ടാമത്തെ വീഡിയോയിൽ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് എ സി റെഫ്രിജറന്റിന്റെ പ്രോപ്പർട്ടീസിനെ കുറിച്ചാണ്. എന്തുകൊണ്ട് നമ്മൾക്ക് വാട്ടർ വെള്ളം ഒരു റെഫ്രിജറന്റായിട്ട് ഉപയോഗിച്ചുകൂടാ? എന്തിനാണ് നമ്മൾ R12, R134A അല്ലെങ്കിൽ R1234YF തുടങ്ങിയ റെഫ്രിജറന്റ് ഉപയോഗിക്കുന്നത്? വെള്ളത്തിന്റെ ഏറ്റവും വലിയ പ്രശ്നം എന്താണെന്ന് പറയുന്നത്, വെള്ളത്തിന്റെ ബോയിലിംഗ് പോയിന്റ് വളരെ ഹൈ ആണ്. അതായത് 100 ഡിഗ്രിയാണ് വെള്ളത്തിന്റെ ബോയിലിംഗ് പോയിന്റ് എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾക്ക് എ സി സിസ്റ്റത്തിൽ ആവശ്യമുള്ള റെഫ്രിജറന്റിന് എന്തൊക്കെ ക്വാളിറ്റീസ് വേണമെന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ, ഏറ്റവും പെട്ടെന്ന് വളരെ പെട്ടെന്ന് തന്നെ സ്റ്റേറ്റ് ചേഞ്ച് ചെയ്യാൻ സാധിക്കും. അതായത് ലിക്വിഡിൽ നിന്ന് ഗ്യാസിലേക്കും ഗ്യാസിൽ നിന്ന് ലിക്വിഡിലേക്കും കൺവെർട്ട് ചെയ്യാനായിട്ട് സാധിക്കണം. അതുപോലെ തന്നെ ഇത് നോൺ ഫ്ലേമബിൾ ആയിരിക്കണം, ഹൈ പ്രഷറിൽ വർക്ക് ചെയ്യാൻ സാധിക്കുന്നതായിരിക്കണം, നോൺ ടോക്സിക് ആയിരിക്കണം, എക്കോ ഫ്രണ്ട്ലി ആയിരിക്കണം. ഇത്തരം കുറേ ക്യാരക്ടറിസ്റ്റിക്സ് അല്ലെങ്കിൽ പ്രോപ്പർട്ടീസ് ആവശ്യമാണ് റെഫ്രിജറേറ്ററിന്. ഇനി വെള്ളത്തിനെ നമ്മൾക്ക് ഒരു 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 ലിക്വിഡിന്റെ ബോയിലിംഗ് പോയിന്റ് കൂട്ടണമെങ്കിൽ എന്ത് ചെയ്യണം, അതിനെ പ്രഷറൈസ് ചെയ്താൽ മതി. അതായത് ഒരു ലിക്വിഡിനെ പ്രഷറൈസ് ചെയ്ത് കഴിഞ്ഞാൽ അതിന്റെ ബോയിലിംഗ് പോയിന്റ് കൂടും. ഒരു എക്സാമ്പിൾ നോക്കുകയാണെങ്കിൽ നമ്മുടെ വാഹനങ്ങളിൽ ഉപയോഗിക്കുന്ന കൂളിംഗ് സിസ്റ്റം, റേഡിയേറ്റർ പ്രഷർ ക്യാപ്പ് എന്ന് പറയുന്ന സംവിധാനം ഉണ്ട് അല്ലെ. 110 kPa പ്രഷറുള്ള റേഡിയേറ്റർ ക്യാപ്പ് ഉപയോഗിക്കുന്ന സിസ്റ്റത്തിനകത്ത് ഉപയോഗിക്കുന്ന കൂളന്റിന്റെ ബോയിലിംഗ് പോയിന്റ് 126°C വരെ ഉയർത്താനായിട്ട് സാധിക്കും. ഇപ്പം വെള്ളത്തിന്റെ ബോയിലിംഗ് പോയിന്റ് പറയുന്ന സമയത്ത് നമ്മൾ എപ്പോഴും പറയും 100°C. പക്ഷെ അതിന്റെ കൂടെ നമ്മൾ ഒരു വാക്ക് കൂടി ചേർക്കണം, അറ്റ് സീ ലെവൽ. അതായത് 100 ഡിഗ്രിയിൽ വെള്ളം തിളയ്ക്കുന്ന സീ ലെവലിലാണ്. ഇതേ വെള്ളം തന്നെ നമ്മൾ എവറസ്റ്റിൽ കൊണ്ടുപോയിട്ട് ബോയിൽ ചെയ്ത് കഴിഞ്ഞാൽ, അതായത് 8848 മീറ്റർ ഹൈറ്റുള്ള എവറസ്റ്റിൽ കൊണ്ടുപോയിട്ട് ഈ വെള്ളം ബോയിൽ ചെയ്ത് കഴിഞ്ഞാൽ ഇതേ വെള്ളം 70°C തന്നെ തിളയ്ക്കും. അതായത് പ്രഷർ അവിടെ കുറവായതുകൊണ്ടാണ്. അപ്പോൾ പ്രഷർ കുറയുന്നതിനനുസരിച്ച് അല്ലെങ്കിൽ പ്രഷർ കൂടുന്നതിനനുസരിച്ച് ബോയിലിംഗ് പോയിന്റ് കൂടുകയും പ്രഷർ കുറയുന്നതിനനുസരിച്ച് ബോയിലിംഗ് പോയിന്റ് കുറയുകയും വേണം. ഇനി എ സി റെഫ്രിജറന്റിന്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത്, നമ്മൾ ഉപയോഗിക്കുന്ന ആദ്യകാലങ്ങളിൽ ഉപയോഗിച്ചിരുന്ന R12 എന്ന് പറയുന്ന ഗ്യാസ് ആയിരുന്നു. പക്ഷെ R12 ഏറ്റവും വലിയ പ്രശ്നം ഇത് എക്കോ ഫ്രണ്ട്ലി അല്ല എന്നുള്ളതാണ്. അതായത് R12 എന്ന് പറയുന്നത് ക്ലോറോ ഫ്ലൂറോ കാർബൺ, CFC എന്നാണ് അതിന്റെ കെമിക്കൽ നെയിം. ഈ ക്ലോറോ ഫ്ലൂറോ കാർബണിലുള്ള ക്ലോറിൻ എന്ന് പറയുന്ന രാസവസ്തു ഓസോൺ ലെയറിലെ ഡിപ്ലീഷൻ ഹോളുകൾ ഉണ്ടാക്കുകയും ഡിപ്ലീറ്റ് ചെയ്യുകയും ഹോളുകൾ ഉണ്ടാക്കുകയും അതിന്റെ ഫലമായിട്ട് അൾട്രാവയലന്റ് റേസ് ഭൂമിയിലേക്ക് വരികയും ചെയ്യും. അപ്പൊ അതുകൊണ്ട് തന്നെ ഇപ്പോ 2000 ശേഷം വരുന്ന എല്ലാ വാഹനങ്ങളിലും R12 നിരോധിച്ചു. പകരം R134A എന്ന് പറയുന്ന ഗ്യാസാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. R134A ഏറ്റവും ബെസ്റ്റ് ക്വാളിറ്റി എന്ന് പറയുന്നത് ഇതിന്റെ ബോയിലിംഗ് പോയിന്റ് എന്ന് പറയുന്നത് -26°C ആണ്. അതായത് -26°C തന്നെ ഇത് ബോയിലാവും. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ നമ്മൾക്ക് നമ്മളുടെ നോർമൽ അറ്റ്മോസ്ഫിയറിക് പ്രഷറിൽ ഇത് തുറന്നു വെച്ച് കഴിഞ്ഞാൽ ഇത് കംപ്ലീറ്റ് ആയിട്ട് ബോയിലായി ഗ്യാസ് ഫോമിലാവുന്നതാണ്. അതേസമയം വെള്ളം നമ്മൾ ഈ നോർമൽ ടെമ്പറേച്ചറിൽ വെച്ച് കഴിഞ്ഞാൽ അത് ഒരിക്കലും അത് ബോയിലാവില്ല. അതിന് 100 ഡിഗ്രി ടെമ്പറേച്ചർ ആക്കണം. അതിനെ ഹീറ്റ് ചെയ്ത് ഹീറ്റ് ചെയ്ത് ഹീറ്റ് ചെയ്ത് 100 ഡിഗ്രി ആക്കിയാൽ മാത്രമേ അത് ഗ്യാസ് ഫോമിലേക്ക് കൺവേർട്ട് ആവുകയുള്ളൂ. ഇതാണ് ഏറ്റവും ഒരു ബെസ്റ്റ് ക്വാളിറ്റി എന്ന് പറയുന്നത്. ഇനി അപ്പോ നമ്മൾക്ക് ഈ ബോയിലിംഗ്, പക്ഷെ നമ്മൾ ഈ റെഫ്രിജറന്റിന്റെ ഒരു സിലിണ്ടർ കിട്ടുന്ന സമയത്ത് നോക്കിക്കഴിഞ്ഞാൽ അതിനകത്ത് മുഴുവൻ ലിക്വിഡാണ്. അപ്പൊ ഇതെങ്ങനെയാണ് ലിക്വിഡ് ഫോമിലിരിക്കുന്നത്? അതിനെ പ്രഷറൈസ് ചെയ്തുകൊണ്ടാണ്. അപ്പൊ പ്രഷറൈസ് ചെയ്ത് ലിക്വിഡിന്റെ ഒരു സിലിണ്ടറിനകത്ത് നിറയ്ക്കുന്ന സമയത്ത് ഇത് ലിക്വിഡ് ഫോമിലാണ് ഇരിക്കുന്നതെങ്കിലും നിങ്ങൾക്കറിയാവുന്ന ഒരു റിലീസ് ചെയ്ത് കഴിഞ്ഞാൽ അത് ഗ്യാസായിട്ട് കൺവേർട്ട് ചെയ്യും. സെയിം നമ്മുടെ സിഗരറ്റ് ലൈറ്റർ ആണെങ്കിലും നമ്മുടെ കുക്കിംഗ് ഗ്യാസ് ആണെങ്കിലും എല്ലാം ഇതിനകത്ത് സിലിണ്ടറിനകത്ത് അത് ലിക്വിഡ് ഫോമിലാണ്. കാരണം എന്താ വെച്ചാൽ അത് വളരെയധികം പ്രഷറൈസ് ചെയ്തിട്ടാണ് അതിനകത്ത് അയക്കുന്നത്. അതായത് ബോയിലിംഗ് പോയിന്റ് കൂട്ടണമെങ്കിൽ എന്ത് ചെയ്താൽ മതി, പ്രഷറൈസ് ചെയ്യണം. ഇനി വാട്ടർ തന്നെ മറ്റൊരു എക്സാമ്പിൾ എടുത്തു കഴിഞ്ഞാൽ വെള്ളം 100°C മുകളിൽ മാത്രമേ അത് ഗ്യാസ് ആയിട്ട് കൺവേർട്ടുള്ളൂ. അപ്പൊ 100°C വരെ ആ വെള്ളത്തിന്റെ അവസ്ഥ എന്ന് പറയുന്നത് ലിക്വിഡാണ്. എപ്പോഴാണ് ഇത് ഗ്യാസ് ആയിട്ട് കൺവേർട്ട് ആകുന്നത്? 100°C മുകളിൽ. ഇനി ആ 100° ടെമ്പറേച്ചറിൽ നിന്ന് അതിനെ ടെമ്പറേച്ചർ റിമൂവ് ചെയ്താൽ, അതായത് 100°C മുകളിൽ നിൽക്കുന്ന വേപ്പറിനെ ടെമ്പറേച്ചർ റിമൂവ് ചെയ്ത് കഴിഞ്ഞാൽ അത് വീണ്ടും എന്തായി മാറും? ഗ്യാസിൽ നിന്ന് ലിക്വിഡായിട്ട് മാറും. അതായത് ഈ ഗ്യാസിൽ നിന്ന് ലിക്വിഡിലേക്ക്, ലിക്വിഡിൽ നിന്ന് ഗ്യാസിലേക്ക് കൺവേർട്ട് ചെയ്യാനായിട്ട് ടെമ്പറേച്ചർ ആഡ് ചെയ്യപ്പെടുകയോ അതല്ലെങ്കിൽ റിമൂവ് ചെയ്യപ്പെടുകയോ ആണ് നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ ഈ ഒരു സ്റ്റേറ്റിൽ നിന്ന് മറ്റൊരു സ്റ്റേറ്റിലേക്ക് മാറാനായിട്ട് ആഡ് ചെയ്യപ്പെടുകയോ റിമൂവ് ചെയ്യപ്പെടുകയോ ചെയ്യുന്ന ഹീറ്റിനെ പറയുന്ന പേരാണ് ലാറ്റന്റ് ഹീറ്റ് എന്ന് പറയുന്നത്. ഇനി ഇപ്പം ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ വെള്ളം നമ്മൾ 100°C
സംബന്ധിച്ചൊരു തെർമോമീറ്റർ വെച്ച് കഴിഞ്ഞാൽ 100 ഡിഗ്രിക്ക് മുകളിൽ ആകുമ്പോൾ വെള്ളം ഇവാപറേറ്റ് ആവും, ബോയിൽ ആവും. പക്ഷേ തെർമോമീറ്റർ റീഡ് ചെയ്ത് 100 ഡിഗ്രി തന്നെയായിരിക്കും. കാരണം ഇത് ഇവാപറേഷന് വേണ്ടി എടുക്കുന്ന ആ ടെമ്പറേച്ചർ തെർമോമീറ്ററിന് അളക്കാനായിട്ട് സാധിക്കുന്നത്. അതുകൊണ്ടാണ് അതിന് ലാറ്റർ ഹീറ്റ് എന്ന് പറയുന്നത്. ലാറ്റർ ഹീറ്റ് എന്ന് പറയുന്നത് ഒരു ഹിഡൻ ഹീറ്റ് ആണ്, അത് നമുക്ക് ആ തെർമോമീറ്റർ വെച്ച് അളക്കാനായിട്ട് സാധിക്കില്ല. ഇനി നമ്മൾക്ക് ഒരു ഒരു റെഫ്രിജറേറ്ററിന്റെ ഒരു ഗ്രാഫിലേക്ക് പോകാം. ഒരു കുറച്ചും കൂടി നമ്മൾക്ക് ഒരു ഐഡിയ കിട്ടാൻ വേണ്ടി ഒരു ഗ്രാഫ് കണ്ട് നമ്മൾക്ക് അതിൽ കൂടുതൽ R134A പ്രഷർ ആൻഡ് ടെമ്പറേച്ചർ ചാർട്ടാണ്. ഇതിനകത്ത് ഒരു ഭാഗത്ത് റെഫ്രിജറന്റ് ടെമ്പറേച്ചർ എന്നും മറ്റു ഭാഗത്ത് ഗേജ് പ്രഷർ എന്നും കാണാം. ഇനി ഒരു ഈ ലൈനിന് താഴേക്ക് ലിക്വിഡും ഈ ലൈനിന് മുകളിലേക്ക് അത് ഗ്യാസ് ഫോമിലാണ്. ഇപ്പൊ നമുക്കൊരു എക്സാമ്പിൾ നോക്കുകയാണെങ്കിൽ നോർമൽ അറ്റ്മോസ്ഫിയറിക് പ്രഷറിൽ ഇതിന്റെ ബോയിലിംഗ് പോയിന്റ് എന്ന് പറയുന്നത് -26 ഡിഗ്രി സെൽഷ്യസ് ആണ്, R134A. അതേസമയം R12 ആണെങ്കിൽ അതിന്റെ ബോയിലിംഗ് പോയിന്റ് -30 ഡിഗ്രി സെൽഷ്യസ് ആണ്. ഇനി ഇതേ R134 നമ്മൾ ഇവിടെ 5 bar പ്രഷർ, ഇതിപ്പോ ഇവിടെ നിങ്ങൾക്ക് മെഗാപാസ്കൽ കിലോഗ്രാം പെർ സെന്റിമീറ്റർ സ്ക്വയർ ഒക്കെ കാണാം. 1 kg പെർ സെന്റിമീറ്റർ സ്ക്വയർ എന്ന് പറയുന്നത് തന്നെയാണ് 1 bar. അല്ലെങ്കിൽ 1 bar എന്ന് പറയുന്നത് 100 kPa ആണ്. 100 kPa എന്ന് പറഞ്ഞാൽ 1 bar. അപ്പൊ ഇതിന് കൺവെർട്ടിങ് എളുപ്പമാണ്. അപ്പൊ ഇപ്പം 5 bar ആയിട്ടോ അല്ലെങ്കിൽ 5 kg പെർ സെന്റിമീറ്റർ സ്ക്വയർ ആയിട്ടോ മനസ്സിലാക്കാം. അപ്പൊ 5 bar പ്രഷറിലേക്ക് ഇതിനെ ഈ റെഫ്രിജറന്റിനെ പ്രഷറൈസ് ചെയ്ത് കഴിഞ്ഞാൽ ഇതിന്റെ ബോയിലിംഗ് പോയിന്റ് വന്നിട്ട് ഏകദേശം 20 ഡിഗ്രി സെൽഷ്യസ് ആയി മാറും. അതായത് -26 ഡിഗ്രി സെൽഷ്യസിൽ ബോയിലായിരുന്ന അതേ റെഫ്രിജറന്റ് 5 bar പ്രഷർ ആക്കുന്ന സമയത്ത് അതിന്റെ ബോയിലിംഗ് പോയിന്റ് 20 ഡിഗ്രി സെൽഷ്യസ് ആയി. ഇനി വീണ്ടും ഇതിനെ 10 bar പ്രഷർ ആക്കുന്ന സമയത്ത് ഇതിന്റെ ബോയിലിംഗ് പോയിന്റ് ഏകദേശം 42 ഡിഗ്രി ആയി മാറി. ഇനി ഇതിനെ 15 bar പ്രഷർ ആക്കുന്ന സമയത്ത് ഏകദേശം 58 ഡിഗ്രി സെൽഷ്യസ് ആയിട്ട് മാറി. അതെന്ന് പറയുന്നത് അപ്പോൾ നമുക്ക് ഈ റെഫ്രിജറന്റിനെ പ്രഷറൈസ് ചെയ്യുന്നതിനനുസരിച്ച് ഇതിന്റെ ബോയിലിംഗ് പോയിന്റ് കൂട്ടാനും പ്രഷർ കുറയുന്നതനുസരിച്ച് ബോയിലിംഗ് പോയിന്റ് കുറയ്ക്കാനും സാധിക്കും. അതുപോലെ തന്നെ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം 15 bar, അതായത് ഈ സിസ്റ്റത്തിന്റെ നോർമൽ പ്രഷർ എന്ന് പറയുന്നത്, നോർമൽ ഹൈ പ്രഷർ എന്ന് പറയുന്നത്, അതായത് ഹൈ പ്രഷർ സർക്യൂട്ടിൽ വരുന്ന പ്രഷർ എന്ന് പറയുന്നത് 14 മുതൽ 16 bar പ്രഷർ വരെയാണ്. അപ്പോ ഒരു 15 bar പ്രഷറിൽ 58 ഡിഗ്രി സെൽഷ്യസിന് മുകളിൽ ചെന്നാൽ മാത്രമേ ഇത് ഗ്യാസ് ആയി മാറൂ. അതേസമയം 58 ഡിഗ്രിയോ അതിൽ താഴെയാണെങ്കിൽ അത് എന്തായിരിക്കും, അതിന്റെ ഫോം എന്ന് പറയുന്നത് ലിക്വിഡ് ആണ്. അപ്പോ എപ്പോഴാണോ ഈ 58 ഡിഗ്രിക്ക് മുകളിൽ പോകുന്നത് അപ്പോൾ മാത്രം ഗ്യാസ് ആവുകയും 50 ഡിഗ്രിക്ക് താഴെ അത് ലിക്വിഡ് സ്റ്റേറ്റ് തന്നെയാണ് നിൽക്കുന്നത്. അപ്പൊ ഈ ഒരു ചാർട്ട് കൃത്യമായിട്ട് മനസ്സിലാക്കിയാൽ മാത്രമേ നിങ്ങൾക്ക് എസി സിസ്റ്റത്തിനകത്ത് കണ്ടൻസേഷൻ സംഭവിക്കുമ്പോഴും ഇവാപറേഷൻ സംഭവിക്കുമ്പോഴും എന്ത് മാറ്റമാണ് വരുന്നതെന്ന് മനസ്സിലാക്കാൻ പറ്റുള്ളൂ. അപ്പോൾ എപ്പോഴാണോ ഇതിന്റെ പ്രഷർ കുറയുന്നത്, ഇപ്പൊ 15 bar എന്ന് പറയുന്ന പ്രഷറിൽ നിന്ന് 10 bar ആകുമ്പോൾ അതിന്റെ ബോയിലിംഗ് പോയിന്റ് എന്ന് പറയുന്നത് 42 ഡിഗ്രിയാണ്. 42 ഡിഗ്രിക്ക് മുകളിൽ ഇത് ഗ്യാസ് ആയിട്ടും 42 ഡിഗ്രിക്ക് താഴെ ഇത് ലിക്വിഡ് ആയിട്ടുമാണ് നിൽക്കുന്നത്. അതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത് ടെമ്പറേച്ചറിലോ പ്രഷറിലോ മാറ്റം വരുന്നതനുസരിച്ച് ഇതിന്റെ സ്റ്റേറ്റിൽ മാറ്റം വരുന്നു എന്നുള്ളതാണ്. ഒന്നുകിൽ അത് ഗ്യാസ് ആയിട്ടോ അതല്ലെങ്കിൽ അത് ലിക്വിഡ് ഫോമിലോ മാറ്റം വരുന്നു എന്നുള്ളതാണ്. അപ്പോൾ ഈ ചാർട്ട് കൃത്യമായിട്ട് മനസ്സിലായി വിശ്വസിക്കുന്നു. ഇത് മനസ്സിലായാൽ മാത്രമേ നമ്മൾ അടുത്ത വീഡിയോയിൽ പറയുന്ന ഈ AC സിസ്റ്റത്തിന്റെ ഓപ്പറേഷൻ നിങ്ങൾക്ക് വളരെ വ്യക്തമായിട്ട് മനസ്സിലാക്കൂ. അപ്പോൾ ഈ വീഡിയോയിൽ നിങ്ങൾക്ക് എന്തെങ്കിലും പുതുതായിട്ടുള്ള ഇൻഫർമേഷൻ കിട്ടിയെന്ന് വിശ്വസിക്കുന്നു. അടുത്ത വീഡിയോയിൽ നമ്മൾക്ക് AC സിസ്റ്റത്തിന്റെ കോമ്പോണൻസിനെ കുറിച്ചും അതിന്റെ ഫംഗ്ഷനെ കുറിച്ചും മനസ്സിലാക്കാം. അതിനുശേഷം ഉള്ള മറ്റുള്ള വീഡിയോകളിൽ നമ്മൾ AC സിസ്റ്റത്തിന്റെ ഓപ്പറേഷനെ കുറിച്ച് ഡിസ്കസ് ചെയ്യാം. സോ താങ്ക്സ് ഫോർ വാച്ചിങ്. വിൽ സീ യു നെക്സ്റ്റ് വീഡിയോ.